ഒരു നാല് പേരും കൂടി മലയുടെ മുകളിൽ നിൽക്കായിരുന്നു. അപ്പൊ മലയൊന്ന് ഇളകി ഒന്ന് മറച്ചു. അപ്പൊ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് പറഞ്ഞു, ഉസ്കുത്ത് യാ ഉഹദ്, ഉഹദേ അടങ്ങുക, നിന്റെ മുകളിലുള്ളത് ഒരു റസൂലും ഒരു സിദ്ദീഖും ഷഹീദാനി രണ്ട്. ഹലോ, ഹായ് ഹായ് ഹായ്. അപ്പൊ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു പുതിയ കിടിലം വീഡിയോ ആയിട്ടാണ്. അപ്പൊ നമുക്ക് നല്ല കിടിലനായിട്ട് ചരിത്രം പറഞ്ഞുകൊണ്ട് ഉഹദിന്റെ അത്തും അതുപോലെ തന്നെ ചില മദീനത്തെ ഭാഗത്തു കൂടി നമുക്ക് നടന്ന് നീങ്ങാം. അപ്പം അതിൻ്റെ മുന്നേ ഞാൻ ചെയ്തിട്ടുണ്ട് ഒന്നാം ഭാഗം, അതിൻ്റെ രണ്ടാം ബാക്കിയാണിത്. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. കിഡിലനായിട്ട് എൻ്റെ സുഹൃത്ത് ചരിത്രവും അതിന് കൂടെ വീഡിയോസും ഉണ്ട്. അദ്ദേഹം നല്ല അത്യാവശ്യം ചരിത്രം അറിയുന്ന ആളാണ്. അയാൾ മദീനയിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹം നിങ്ങൾക്ക് മനസ്സിലാക്കി തരും. ഉമർ റളിയല്ലാഹു അൻഹും ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹും ഷഹീദായിട്ടാണ് വഫാത്താവുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ കാലങ്ങൾക്ക് മുമ്പ് ആരെക്കൂട്ടി പ്രവചിക്കുകയാണ് അല്ലേ. അതുപോലെയുള്ള സംഭവിച്ചു ഇദ്റുമാത്ത്. ഈ അർദ്ദുവാത്ത് കാണുന്ന മലയുടെ പേര് ജബല റുമാത്ത് എന്നാണ്. ഈ മലയുടെ പഴയ പേര് ജബല് ഐനൈൻ എന്നായിരുന്നു. ഇവിടെ മസ്ജിദ് ഐനൈൻ എന്ന് പറഞ്ഞിട്ടൊരു പള്ളി ഉണ്ടായിരുന്നു. ഹിജ്റ ഒന്നാം വർഷം ഒരു സ്വഹാബി ഉണ്ടാക്കിയ ഒരു പള്ളി ഉണ്ടായിരുന്നു ഇവിടെ മസ്ജിദ് ഐനൈൻ. ആ പള്ളിയിൽ വെച്ച് റസൂലുള്ളാഹി തങ്ങൾ നിസ്കരിച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ. ആ പള്ളിയുടെ ചുമരിന്റെ അവശിഷ്ടമാണ് ഈ മൂലിൽ കാണുന്നത്. ഒരു നാലെട്ട് കല്ലാണ് കരിങ്കൽ കെട്ടുകണ്ടാണ്ട് ഈ മൂല കണ്ട ആ പള്ളിയുടെ അവശിഷ്ടമാണ് അത്. അപ്പൊ ഈ പള്ളി മലയുടെ പേര് മസ്ജിദ് ജബൽ ഐനൈൻ എന്നായിരുന്നു. ഉഹുദിന്റെ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഈ മലക്ക് മുകളിലാണ് 50 അമ്പയ്ത്തുകാർ ഇറക്കിയത്. മക്കാ മുശ്രിക്കീങ്ങൾ വരുന്ന വഴിക്ക് ക്രോസ് ആയിട്ട് കിടക്കുന്ന ഒരു മലയായിരുന്നു അത്. അതുകൊണ്ട് തന്നെ വളരെ തന്ത്രപൂർവ്വം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഈ മലക്ക് മുകളിൽ 50 അമ്പയ്ത്തുകാരെ നിർത്തിയിട്ട് അവരോട് പറഞ്ഞു, എന്റെ അനുവാദം ഇല്ലാതെ അങ്ങനെ യുദ്ധം കുടുംബിരിയുള്ളതാണ്. യുദ്ധത്തിന് ശത്രുക്കളൊക്കെ തോറ്റോടുകയാണ്, മുസ്ലിം പക്ഷം ജയിച്ചു വരികയാണ്. അപ്പൊ അന്ന് ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു, ഇക്രിമ റളിയല്ലാഹു അൻഹു ഒക്കെ ശത്രുപക്ഷത്താണ്, അവരൊന്നും അന്ന് മുസ്ലിം ആയിട്ടില്ല. അപ്പൊ ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു ഭയങ്കര യോദ്ധാവാണ്. മൂപ്പർക്ക് ഒരു പ്രത്യേകത ഉണ്ട്, മൂപ്പർ കുതിരന്റെ ബാക്കോട്ടേക്ക് തിരിഞ്ഞിരുന്നിട്ട് കടിഞ്ഞാണ് പിടിച്ച് വായിച്ചു പോകാൻ കഴിവുള്ളതാണ് ഇനി. അങ്ങനെ മൂപ്പർ കുതിരന്റെ ബാക്കോട്ട് തിരിഞ്ഞിരുന്ന് കടിഞ്ഞാണ് പിടിച്ച് വായിച്ചു പോകുമ്പോഴാണ് ഈ മലയുടെ മുകളിൽ നിന്ന് ആളുകൾ കൂട്ടമായി ഇറങ്ങി വരുന്ന മൂപ്പർ കാണുന്നത്. അപ്പൊ യുദ്ധം കഴിഞ്ഞു, യുദ്ധത്തിന് കിട്ടിയ ഗനീമത്ത് സ്വത്തുകളൊക്കെ നബിയും സഹാബത്തും മോഹരി ചെയ്യാണ് എന്ന ഒരു പ്രചരണം ഉണ്ടായപ്പോ അതിൽ 10-36 ആളുകൾ കൂട്ടമായി മലയുടെ മുകളിൽ താഴോട്ട് ഇറങ്ങി. അപ്പൊ ഇതാര് കണ്ടു? ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു കണ്ടു. ഉടനെ മൂപ്പർ സംഘമായിട്ട് സംഘടിച്ചു വന്നു, നമ്മൾ ആക്രമിച്ചു, മല കീഴ്പ്പെടുത്തി, മലയുടെ മുകളിൽ അവശേഷിക്കുന്ന ആളുകളൊക്കെ വധിച്ചു. അങ്ങനെയൊക്കെയാണ് നമുക്ക് ഉഹുദിൽ വലിയ നഷ്ടങ്ങൾ ഉണ്ടായത്. അബിബാ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സർഫാക്കപ്പെട്ട മുൻപല്ല് പൊട്ടി ശഹീദായി പോയി. ഹംസ റളിയല്ലാഹു അൻഹു വളരെ ക്രൂരമായിട്ട് കൊല ചെയ്യപ്പെട്ടു പോയി. 70 സ്വഹാബത്ത് ഉഹുദ് യുദ്ധത്തിൽ ഷഹീദായി. അപ്പൊ ശോദാക്ക അപ്പൊ ഇതാണ് ഉഹുദിലെ ശോദാക്കളെ മക്ബറ. അപ്പൊ എൻ്റെ ചങ്ങാതി നിങ്ങൾക്ക് വളരെ നല്ല കോലത്തിൽ നിങ്ങൾക്ക് വിശദീകരിച്ച് തരും. എല്ലാവരും സൂക്ഷ്മതയോടെ കേട്ട് അപ്പം എന്നെ സപ്പോർട്ട് ചെയ്യുക. ഫിറ്റ്നസിൻ്റെ വീഡിയോ അടുത്ത ആഴ്ച ഞാനിടും. എല്ലാ ചൊവ്വാഴ്ചയും ഞാൻ ഫിറ്റ്നസിൻ്റെ വീഡിയോസ് ഇടും. തോളിലിട്ട് ചുമന്ന് കൊണ്ടുവന്ന് ഇരുത്തിയ സ്ഥലമാണ് യുദ്ധത്തിലെ മുസ്അബ്ബിനു ഉമൈർ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ടു. മുസ്അബ്ബിനു ഉമൈർ റളിയല്ലാഹു അൻഹു കാണാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അതേ രൂപസാദൃശ്യമുള്ള ആളായിരുന്നു. ദൂരെ നിന്ന് നോക്കിയാൽ നബിത്തങ്ങളാണോ എന്നൊരു വേള തോന്നിപ്പോവും. അങ്ങനെ മഹാനവറുകൾ കൊല്ലപ്പെട്ടപ്പോഴേ ഇബ്ലീസ് അടക്കം ശത്രുക്കൾ പ്രചരിപ്പിച്ചു, കുത്തില മുഹമ്മദുൻ, മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് കൊല്ലപ്പെട്ടു എന്ന് പ്രചരിപ്പിച്ചു. ഇത് കേട്ടപ്പോഴേ എപ്രാളത്തിലും ബേജാറിലുമായി. നബിത്തങ്ങൾ കൊല്ലപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തിനാ നമ്മൾ യുദ്ധം ചെയ്തത് എന്നുള്ള ഒരു വിമുഖതയിലേക്ക് അവർ വന്നു. അപ്പൊ ഈ അവസരം മുതലെടുത്തുകൊണ്ട് ശത്രുക്കൾ നമ്മൾ ആക്രമിച്ച് കീഴ്പ്പെടുത്തുകയാണ്. അപ്പോഴേ ത്വൽഹത്ത് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തോളിലിട്ട് കൊണ്ട് ചുമന്നു കൊണ്ടുവന്നിട്ട് ഇവിടെ വാറു ഉഹുദ് വന്നിട്ട് ആ ഗുഹയുണ്ട് കൊണ്ടുവന്നിരുത്തി. ആ സ്ഥലമാണ് ഇപ്പൊ നമ്മൾ കാണാൻ പോകുന്നത് കേട്ടോ. അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇരുന്ന സ്ഥലത്ത് ആദ്യം നല്ല കസ്തൂരിയുടെ സുഗന്ധമായിരുന്നു. ഇപ്പോഴും അവിടെ കസ്തൂരിയുടെ സുഗന്ധമുണ്ട്, പക്ഷെ നമുക്കിപ്പോ ഉള്ളിൽ കയറാൻ കഴിയൂല. ഇപ്പൊ അവിടെ അങ്ങനെ അടച്ചു പൂട്ടിയതുകൊണ്ട് മൊത്തം അടച്ചു പൂട്ടി ക്ലോസ് ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് ഉള്ളിൽ കയറാൻ കഴിയില്ല. അവിടെ നബിത്തങ്ങൾക്കിടെ ഇരിക്കാണ്. അപ്പൊ ശത്രുക്കളും മുശ്രിക്കുകളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തെരഞ്ഞെടുക്കാൻ നടക്കുന്നുണ്ട്. എഴുതിയിട്ടേ തല ഇങ്ങനെ ബാക്കോട്ടേക്ക് വലിച്ചിരുന്നു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശർഫാക്കപ്പെട്ട തല പാറയിൽ അടിക്കണ്ടെന്ന് എഴുതിയിട്ട്
പാറ ആ നേരത്ത് ബാക്കോട്ടേക്ക് വലിഞ്ഞു പോയിക്കണ്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തലയുടെ ആകൃതിയിൽ പാറ ബാക്കോട്ടേക്ക് വലിഞ്ഞു പോയ ഒരു വൃത്താകൃതി അതിനുള്ളിൽ കാണാനുണ്ട്. അതുപോലെ തന്നെ നബിതാക്കൾ ഇരുന്ന സ്ഥലത്തൊക്കെ നല്ല കസ്തൂരി ഉണക്കും. നമുക്ക് മുന്നേക്ക് ഒരു 4-5 വർഷം മുന്നേ ആളുകൾ ഇതിന്റെ ഉള്ളിൽ കയറ്റിക്കോഴി കാണിക്കാറുണ്ടായിരുന്നു. ഇവിടെയാണ് സ്ഥലം, അവിടെ കാണണ്ട. അതുപോലത്തെ അതിനേക്കാളും വലിയ ഗുഹ താഴെയുണ്ട്. നമുക്ക് നേരെ നടന്ന കയറി പോകായിരുന്നു. വലിയ ഗുഹയാണ്, 4-5 അക്കം ഒന്നിച്ചു അടച്ചു മൊത്തം അടച്ചു. ജിബ്രീൽ അലൈഹി സ്വലാം വന്നിട്ട് നബി തങ്ങളെ ഇവിടെ നിന്ന് എടുത്തിട്ട് നേരെ പോയി അവിടെ മലയുടെ മുകളിലേക്ക്. അപ്പൊ അവിടെ സിമന്റ് ചെയ്ത ഭാഗമുണ്ട്, ഞങ്ങള് അവിടെ മല ഇങ്ങനെ പിളർന്നു വന്നു. മല പിളർന്നു വന്നിട്ട് അതിന്റെ ഉള്ളിലൊരു കല്ലിന്റെ കഷ്ണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് കസാരയായിട്ട് രൂപാന്തരപ്പെട്ടു. അപ്പൊ ഇബ്നു കുമയ്യ എന്ന പേരുള്ള ഒരു മുശ്രിക്ക് ഒരു ശത്രു ഇത് കണ്ടുപിടിച്ചിട്ട് അവൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വധിക്കാൻ വേണ്ടി വലിയൊരു പാറ കഷ്ണം, ആ പാറ കഷ്ണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തലയുടെ മുകളിൽ എത്തിയപ്പോ മല രണ്ടു ഭാഗത്തുനിന്ന് വന്നിട്ട് അതിനെ ലോക്ക് ചെയ്തു. അതാണ് അവിടെ ഈ സിമന്റിന്റെ തൊട്ട് മുകളിൽ ഗ്യാപ്പില് ഒരു കല്ല് കൂടി കിടക്കണണ്ട. ആ കല്ലണ്ട കണ്ട, ആ ഗ്യാപ്പിന്റെ ഇടയിൽ അതൊരു കല്ല് തള്ളിക്കണണ്ട. ആ കല്ല് ഇബ്നു കുമയ്യയുടെ പേരുള്ള ഒരു മുശ്രിക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വധിക്കാൻ വേണ്ടി മലയുടെ മുകളിൽ നിന്ന് ഇട്ട് താഴോട്ട് വിട്ടതായിരുന്നു. അപ്പൊ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തലയുടെ മുകളിൽ എത്തിയപ്പം മല രണ്ട് ഭാഗത്ത് മുന്നിട്ട് അതിനെങ്ങനെ ലോക്ക് ചെയ്താണ്, അവിടെ മല ഇങ്ങനെ എടുത്തു വന്നിട്ട് ലോക്ക് ചെയ്താണ് ഇപ്പൊ അവിടെ കുടുങ്ങിയിട്ട് കാണുന്നത്. സംഗതി കണ്ടില്ലേ? അപ്പൊ ഞാൻ ഈ വീഡിയോസ് ഒക്കെ എടുക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ ഉമ്മ അതുപോലെ തന്നെ എൻ്റെ പെങ്ങന്മാർ എൻ്റെ നാട്ടിലെ കൂട്ടുകാരൊക്കെ ഞാൻ മദീന പോകുമ്പോൾ അവർ വീഡിയോസ് അയച്ചു കൊണ്ടോ ഫോട്ടോസ് അയച്ചു കൊണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇത് അവർക്ക് വേണ്ടിയിട്ട് ഒരു എൻ്റെ ഒരു കൂട്ടുകാരുണ്ട് മദീനത്ത്, അദ്ദേഹത്തിന് നല്ല ചരിത്രം അറിയാം. അപ്പോൾ അദ്ദേഹത്തിനെ കൂട്ടി എല്ലാ ഭാഗത്തും പോയി ഞങ്ങളെടുത്ത വീഡിയോസാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ആരെങ്കിലും ഇനി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഫിറ്റ്നസിൻ്റെ ചാനൽ ഫിറ്റ്നസിനെ പറ്റി ഇനിയും വരും, അധികവണ്ണം കുറക്കണം അധികവണ്ണം കൂട്ടുന്ന വീഡിയോസ് ഇതിൻ്റെ ബാക്കിൽ വരും. അപ്പോൾ ആരും വിഷമിക്കേണ്ട. അതുപോലെ തന്നെ മദീനത്ത് എവിടെ നല്ല പെർഫ്യൂം സാധനങ്ങളൊക്കെ എവിടെ കിട്ടുക, അതുപോലെ തന്നെ മലയാളി ഹോട്ടൽ എല്ലാ കാര്യങ്ങളും അടുത്ത ഭാഗമായിട്ട് അടുത്ത ഭാഗത്തിലുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് അപ്പോൾ അടുത്ത നല്ല ചരിത്രവുമായി 3-ാം ഭാഗമായിട്ട് ഞാൻ വരുന്നത് വരെ എല്ലാവരും കാത്തിരിക്കുക. നല്ല കിടിലം കുറേ സ്ഥലങ്ങളുണ്ട്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു.